ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിലാറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ദി ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഇത് ആദ്യം തന്നെ കുറച്ച് മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്, കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മുട്ടത്തോടാണ്. പിന്നെ ഞാൻ ഗോൾഡ് മെറ്റാലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോടിലേക്ക് ഈ പെയിൻറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ മുഴുവനായിട്ട് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പെയിൻറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കോട്ട് മാത്രം പെയിൻറ്റ് ചെയ്തുകൊണ്ട് ഒന്നും ആകില്ല. അതുകൊണ്ട് ഫസ്റ്റ് കോട്ട് അടിച്ച് അത് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ഒരു കോട്ടും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അതുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഒരു കോട്ട് കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു സോഡാടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ബിയർ ബോട്ടിലൊക്കെ കിട്ടാൻ നല്ല പാടാണ്. അതുകൊണ്ട് സോഡാടെ ബോട്ടിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇനി ഇതൊന്ന് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബ്ലാക്ക് കളറിലെ അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നൊരു സ്പോഞ്ച് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിലൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടത്തോടും നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ രണ്ട് കോട്ട് പെയിൻറ്റാണ് മുട്ടത്തോടിന് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബോട്ടിലിന് ഒരു കോട്ടും. ഇനി ഞാനിവിടെ മുട്ടത്തോട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ചെറുതായിട്ടല്ല, ഇതുപോലെ കൈ കൊണ്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു പീസൊന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിന് മുന്നേയും ഇതുപോലെ കുറേ മുട്ടത്തോട് വെച്ചിട്ടുള്ള ക്രാഫ്റ്റും ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ട് അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മറ്റ് വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി ഞാനിതാ ഇതുപോലൊരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ ബോട്ടിലിൻ്റെ ഈ ഒരു പോർഷനിൽ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെക്കുന്നത്, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതാ പെൻസിൽ കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ ചുറ്റിനും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആ മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ വരെ ഫെവിക്കോൾ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതായതുപോലെ ബ്രഷ് കൊണ്ടുവന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചായിട്ടാണ് ചെയ്യുന്നത്. ഇതാ ഇത്ര ഒരു പോർഷൻ മാത്രമേ ഫെവിക്കോള് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഇതാ ഇതിലേക്ക് നമ്മുടെ മുട്ടത്തോടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഒട്ടിക്കാൻ, എന്നാൽ ഗ്യാപ്പ് കൂടിപ്പോകരുത്. അപ്പോൾ ഇതാ ഏകദേശം ഒരേ ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ മുട്ടത്തോടൊന്ന് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഇതാ ആ ഒരു നമ്മളൊരു മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോർഷനിലാണ് ഒട്ടിക്കുന്നത്, എന്നിട്ട് താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത്ര ഒരു പോർഷനിൽ നമുക്ക് മുട്ടത്തോട് ഒട്ടിച്ചെടുക്കാം. ഞാൻ താഴെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. താഴെ ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ മുട്ടത്തോടിൻ്റെ സൈഡിൽ നമ്മുടെ പെയിൻറ്റ് പറ്റാത്തൊരു പോർഷനിൽ നല്ല വൈറ്റ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ ഇതുപോലെ റൗണ്ട് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാൻ മേളിലും ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷനിലേക്ക് ഞാനൊന്ന് മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. മുകളിൽ ഞാൻ ഇതാ ഇത്രയും പോർഷനിലാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ പോലെ തന്നെ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം അവിടെയും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ബോട്ടിലായിട്ടുള്ളത് ഇങ്ങനെ മുട്ടത്തോട് ഒട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ, കുറച്ച് പണിയായിട്ടുള്ളത്. ബാക്കിയൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടത്തോട് ഒട്ടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ മാത്രം ഒട്ടിച്ചാൽ നല്ലതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും, നല്ല പാടാണ് ഒട്ടിച്ചു വരാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതാ ഇത്രയേ ഒട്ടിക്കുന്നുള്ളൂ, നമ്മൾ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് കളറിലെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇതാ ഇതുപോലെ ഫെവിക്കോള് ജസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അതില്ലെങ്കിലും നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഇതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ മുട്ടത്തോട് ഒട്ടിച്ചതിൻ്റെ മുകളിലായിട്ട് ഒരു ബോർഡർ പോലെ ഞാൻ ആ വൂളൻ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ പെയിൻറ്റൊക്കെ അവിടെ ഇവിടേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അല്ലേ തന്നെ ഫസ്റ്റ് കോട്ട് മാത്രം പെയിൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടും കൂടി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതായിരിക്കും കൂടുതൽ നല്ലത്.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പണി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിലാട്ടാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിലാട്ടാണ്. കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റാഗ്രാമിലാത്തവർ ഫേസ്ബുക്കിലാണെങ്കിലും സെൻഡ് ചെയ്ത് തരണം. പിന്നെ നിങ്ങൾ സെൻഡ് ചെയ്ത് തരാൻ വരുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് സജനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതുപോലത്തെ മറ്റടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.